ബേഡ്സിൻ്റെ ബ്രീഡിങ് അത്ര എളുപ്പമുള്ള പണിയല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവട്ടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ചിക്സിനെയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഇത് ജാവയുടെ ചിക്സാണ്, ഇത് കൊക്കറ്റീൻ്റെ ചിക്സാണ്. ഇതിനിപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ട കൊക്കറ്റീനും. ജാവയുടെ ചിക്സിന് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇവർക്ക് വയ്യാതായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ അവർ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവരെ അവരുടെ പാരൻറ്റിൻ്റെ അടുത്തേക്ക് ആക്കി കൊടുക്കാൻ പോവുകയാണ്. നോക്കുമെന്നൊന്നും അറിയില്ല, ആക്കി കൊടുക്കാൻ പോവുകയാണ്. ഇവർക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിയില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പെരുന്നാൾ കാര്യങ്ങളൊക്കെ ആയായിരുന്നു, പിന്നെ ഞങ്ങളുടെ കേജ് മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ റെഡിയാക്കേണ്ട ആ ഒരു തിരക്കൊക്കെ ആയായിരുന്നു. എന്നും ഇവർക്കുള്ള ഫുഡ് കൊടുത്തല്ലാണ്ട് കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കില്ല ഞാൻ. അല്ലെങ്കിൽ എല്ലാ ദിവസം വിരിയുന്ന കുഞ്ഞുങ്ങളെ ഞാൻ എല്ലാവരും ചെക്ക് ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും അവശത ഉണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങോട്ട് ഹാൻഡ് ഫീഡ് ചെയ്ത് റെഡിയാക്കി എടുക്കും. ഇപ്പോൾ ഇവരെങ്ങനെ ചെയ്ത പോലെ തന്നെ. പക്ഷേ ഞാനൊരു 4-ാം തീയതിയാണ് ഞാൻ നോക്കിയത്, പിന്നെ നോക്കിയത് 9-ാം തീയതിയാണ് ഞാൻ ഇവർ നോക്കിയപ്പോഴത്തേക്കും 3 കുഞ്ഞുങ്ങൾ ചത്തുപോയിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ ഇപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കുന്ന ആളുടെ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു. കൊക്കിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരാൾക്കടെ കൊക്കിൽ മാത്രം ഇച്ചിരി ഫുഡ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി 2 പേരുടെ കൊക്കിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാൾ ഒട്ടും വയ്യാതെ കിടക്കിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നതും ഇവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളും ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നതും. പിന്നെ എനിക്ക് ഈ ഇടയായിട്ട് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഞാൻ തുളസി പനിക്കൂർക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ അധികമായിട്ട് ഫീഡ് ചെയ്താലും ഈ പറഞ്ഞോണം വരും കേട്ടോ, വയറിളക്കം വരും. അപ്പോൾ നമ്മൾ ഇത്രയും എല്ലാ ബേഡ്സിനും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നതും. ചിലപ്പോൾ എങ്കിൽ ഈ പാരൻ ബേഡ് മാത്രം എടുത്തുകൊണ്ട് കൊടുത്തതാണോ എന്നറിയില്ല. സാധാരണ ജാവയുടെ കുഞ്ഞുങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരാറില്ല, ജാവ പൊന്നുപോലെ നോക്കിക്കോളും. നമുക്ക് കൊക്കറ്റീൽസിൻ്റെയൊക്കെ ആണെങ്കിൽ ഇവരങ്ങനെ നോക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ബേഡ്സാണ്. പക്ഷേ ജാവ നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കിക്കോളും. പക്ഷേ ഈ പ്രശ്നം എന്ത് പറ്റിയെന്നറിയില്ല, ഞാനാണീ നോക്കിയില്ല. അല്ലെങ്കിൽ എന്നും ഞാൻ ഇവരെല്ലാവരും ഹെൽത്ത് കണ്ടീഷൻ നോക്കുന്നതാണ്, പക്ഷെ നോക്കാൻ പറ്റിയില്ല. പിന്നെ ജാവയുടെ കാര്യത്തിൽ ഞാൻ ഒരുപാട് ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു കേട്ടോ. ജാവയുടെ കുഞ്ഞിന് ഇതുവരെ ഞാൻ ഒരെണ്ണത്തിനെ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാവയുടെ കുഞ്ഞിനൊന്നും പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് എന്നെ തന്നെ തിരക്കായി പോയപ്പോൾ ഇതുങ്ങളങ്ങനെ നോക്കിയില്ല. എന്തായാലും പാരൻസ് മുന്നിൽ നോക്കുമല്ലോ എന്ന് വിചാരിച്ചും അപ്പോഴത്തേക്കാണ് ഇങ്ങനെ പറ്റിപ്പോയത്. ഭാഗ്യത്തിന് ഇവരെ കണ്ടു, വേഗം തന്നെ ബൾബിലേക്ക് കൊണ്ടുവന്നിട്ടു. ബൾബിൻ്റെ ചൂടും കാര്യങ്ങളും ഫുഡൊക്കെ കിട്ടിയപ്പോൾ തന്നെ ഇവർ ഓക്കെ ആയി. ഇതിലൊരു ബേഡിൻ്റെ അവസ്ഥ ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു, ഇപ്പോൾ അവൻ ഓക്കെ ആയിട്ടാ. ഇത് നമ്മുടെ കൊക്കറ്റീൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കാണ്, അവനിപ്പോൾ നമ്മൾ സെയിലിന് വെക്കാൻ പോവുകയാണ്. ഫെദർ കാര്യങ്ങളൊന്ന് കുറച്ചും കൂടി വന്ന ശേഷം ഇവനെ വിക്കോട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വരുന്ന സാറ്റർഡേക്കുള്ളിൽ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ ഷോപ്പിൽ കൊടുക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ ഹാൻഡ് ഫീഡ് ചിക്കൻ ആർക്കെങ്കിലും വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലോ ഇട്ടേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ പറയുക. ഇവനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹാൻഡ് ഫീഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഫുൾ ടൈംഡ് ആയിട്ടുണ്ട്. ഫുഡ് വാങ്ങി കഴിച്ചോളും. താഴെ നിർത്തിയപ്പോൾ തന്നെ ജാവയുടെ ചിക്കൻ്റെ മേത്തേക്ക് എറിയണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ആണ് രണ്ടുപേരും വെച്ചതും. ഇവൻ വലിയ ബേഡാണല്ലോ, അതുങ്ങളുടെ മേത്തായിട്ട് കെയർ അയക്കാൻ വേണ്ടി അതിനുള്ള ഫുഡ് ഒഴിക്കണം. പക്ഷേ കൊക്ക് നിറഞ്ഞിരിപ്പുണ്ട്, അപ്പോൾ ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ അവിടെ കിടന്ന് എല്ലാവരും കൂടി കിടന്ന് ഒറ്റപ്പാടും ബഹളം ഉണ്ടാക്കിയാണ്. നമ്മുടെ കുഞ്ഞാപ്പിയാണ്ട ബഹളം ഉണ്ടാക്കുന്നതും. കുഞ്ഞാപ്പിയാണെങ്കിൽ ഈ ജംബോനെ കൊണ്ടുവന്നപ്പോൾ മുതൽ അതുങ്ങളിട്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി, ഇടയ്ക്ക് ഈ പരിപാടി ഉണ്ട് കേട്ടോ, ജംബോനെ ഇട്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇവരെ കൂട്ടിലേക്ക് കൊണ്ടുപോയാക്കാട്ടോ. ഇവരെ പാരൻസ് ഇവരെ നോക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ. എന്നിട്ട് നോക്കിയിട്ട് വേണം നമുക്ക് ഇനി ഫീഡ് വേണ്ടത് നോക്കാനായിട്ടും. അപ്പോൾ നമുക്ക് ഇവരെ കൂട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവർ ബൾബിൻ്റെ ചൂടിലൊക്കെ കിടക്കാൻ ഞാൻ ഒന്നുകൂടെ ഇട്ടായിരുന്നു കേട്ടോ. ബൾബിലേക്ക് കൊണ്ടുവന്നിട്ടായിരുന്നു, ഫുഡ് കൊടുത്ത ശേഷം ഒന്നുകൂടെ കൊണ്ടുവന്നിട്ടായിരുന്നു. അപ്പുറത്ത് നമ്മുടെ കൊക്കറ്റിയിൽ ബഹളം ഉണ്ടാക്കിയാണ്, എന്നെ കണ്ടപ്പോൾ തന്നെ ബഹളം ഉണ്ടാക്കിയാണ്. അവൻ്റെ കൊക്ക് നിറഞ്ഞിരുന്നാൽ അവൻ ബഹളം ഓണം, അല്ലെങ്കിൽ കൊക്കറ്റീൽസ് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇവരെ കൊണ്ടേ ആക്കാം. പാരൻസ് ഫുഡ് കൊടുത്താൽ മതിയായിരുന്നു, ഫുഡ് കൊടുക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. ഒരു കുഞ്ഞാപ്പി അതിൻ്റെ ഇടയിലേക്ക് പോയി കിടക്കുകയാണ്. ഒന്നുമില്ല കേട്ടോ, ആകെ ഇച്ചിരികളുള്ളൂ. ഇതിനെയൊക്കെ നോക്കിയെടുക്കാൻ പറഞ്ഞ പാട്. അപ്പോൾ നമുക്ക് ഇവരെ നേരെ കൊണ്ടുപോയി കൊടുക്കാം അവിടെ. അപ്പോൾ ഇവരുടെ ബ്രീഡിംഗ് ബോക്സ് ഞാൻ ഇന്നലെ പുറത്തിറക്കി വെച്ചതാണ്. അതിൻ്റെ അകത്ത് മറ്റു കുഞ്ഞുങ്ങൾ ചത്തിരുന്നാരം ഭയങ്കര സ്മെല്ലുണ്ടായി. ബാക്കി താഴെ ഇവരെ കാഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചീഞ്ഞ മുട്ടയുണ്ടായിരുന്നു, ഇത് ഫസ്റ്റ് ഇട്ട മുട്ടയുണ്ടോ. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്തേക്ക് വെച്ചുകൊടുക്കാം.
അപ്പൊ ഈ ഇവര് ചകിരി ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടി 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 വെച്ചേക്കാണ്. നമ്മൾ എത്ര ചകിരി ഇട്ട് കൊടുത്താലും ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടി കൂട്ടി വെക്കേണ്ട. അപ്പൊ ചില ചകിരിയൊന്നും സ്മൂത്ത് അല്ല, ഹാർഡായിട്ടുള്ള ചകിരിയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇരുന്നോളും. കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് 3 കുഞ്ഞുങ്ങളാണ് ഉണ്ടായത്. ഈ പ്രാവശ്യം ഇവർ 6 മുട്ടയിട്ടും 6 വിരിഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആയതാണ്. പക്ഷെ ഇപ്പം സങ്കടം വന്നു കേട്ടോ. ഇത് ചെറുപയറ് ചതച്ചതാണ് കേട്ടോ, മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താണ്. അപ്പം ഇതും നമുക്ക് അവർക്ക് വെച്ചുകൊടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾ നമുക്ക് കൂടിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കാം. അപ്പം ഞാൻ ബോക്സിൻ്റെ അകത്തേക്ക് കുഞ്ഞുങ്ങളാക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഓക്കെയാണ്. ഞാനപ്പോൾ ഒന്നുകൂടെയും ചെക്ക് ചെയ്താണ് പൊസിഷനൊക്കെ മാറിയിട്ടുണ്ടോയെന്നും. കാരണം പാരൻസ് അവിടെ ആ ഒരു മൂലക്കാണ് കുഞ്ഞുങ്ങളെ വെക്കുന്നതും, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു മൂലക്ക് തന്നെ വെച്ചതും. അപ്പോൾ കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുത്തു. നമ്മൾ ബോക്സും അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ പാരൻസ് നമ്മൾ കൊടുത്ത ചെറുപയർ ഫീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഹെൽത്തിയാണ്, ഓക്കെ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.